കുറച്ച് ദിവസം മുൻപാണ് നക്സൽ നേതാവ് മുണ്ടൂർ രാവുണ്ണി പയ്യന്നൂരിലെത്തിയത്. വെള്ളൂരിലെ മൈച്ച ഗോപാലൻ എന്ന പഴയ സഹപ്രവർത്തകനെ തേടിയുള്ള യാത്രയായിരുന്നു അത്. 70കളിൽ നടന്ന കോങ്ങാട് സംഭവത്തിന് ശേഷം പോലീസ് പിടിയിലായ മുണ്ടൂർ രാവുണ്ണിക്ക് ഒളിത്താവളം നൽകി എന്ന കുറ്റം ചുമത്തിയാണ് ഗോപാലനെ പോലീസുകാർ പിടിച്ചുകൊണ്ടു പോകുന്നതും കൊടിയ പീഡനത്തിന് വിധേയനാക്കുന്നതും. എന്നാൽ അന്നൊന്നും തമ്മിൽ കണ്ടിട്ടില്ലാത്ത മുണ്ടൂർ രാവുണ്ണിയും ഗോപാലനുമാണ് വർഷങ്ങൾക്കിപ്പുറം ഒരുമിച്ചിരിക്കുന്നത്. മാത്രമല്ല, അന്ന് ഗോപാലനോടൊപ്പം തന്നെ കൂടുതൽ പേരാണ് രാവുണ്ണിക്കായി ഒളിയിടങ്ങൾ ഒരുക്കി നൽകിയിരുന്നത്. അവസാനമായി രാവുണ്ണി പിടിയിലാകുന്നത് കൊഴുമലിലെ ഒരു മനയിൽ വച്ചാണ്. ആ മനയും മുണ്ടൂർ രാവുണ്ണി പോയി കണ്ടു ഇത്തവണത്തെ ഈ യാത്രയിൽ. മനയിൽ ഒളിവിലിരിക്കുന്ന സമയത്താണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് വളഞ്ഞിരിക്കുന്നു, മന വളഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞ മുണ്ടൂർ രാവുണ്ണി രക്ഷപ്പെടാനായി ഓട് തകർത്ത് പുറത്തിറങ്ങുവാനുള്ള ഒരു ശ്രമവും നടത്തിയിരുന്നു. എന്നാൽ പോലീസുകാർ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ രാവുണ്ണി അന്ന് കീഴ്പ്പെടുത്തി പിടികൂടുകയായിരുന്നു. തുടർന്ന് കൊഴുമൽ അമ്പല മൈതാനിയിൽ കൊണ്ടുനിർത്തിയ രാവുണ്ണിയെ കാണാനായി തടിച്ചുകൂടിയ ജനങ്ങളോട് കള്ളനെയാണെന്ന് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് എന്ന് പോലീസ് പറയുകയുണ്ടായി. എന്നാൽ താൻ കള്ളനല്ലെന്നും നക്സൽ നേതാവ് മുണ്ടൂർ രാവുണ്ണിയാണെന്നും പറഞ്ഞുകൊണ്ട് നക്സൽ ബാരി സിന്ദാബാദ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയായിരുന്നു മുണ്ടൂർ രാവുണ്ണി അന്ന് ചെയ്തത്. അന്ന് മുണ്ടൂർ രാവുണ്ണിയുടെ സ്വനപേടകം പോലീസ് അമർത്തി പൊട്ടിച്ചു എന്ന് രാവുണ്ണി പിന്നീട് പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾക്കൊക്കെ ശേഷം വർഷങ്ങൾക്കിപ്പുറം ഇന്നും കോങ്ങാട് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കേരള മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ച നാരായണൻകുട്ടി നായർ എന്ന ജന്മിയെ കഴുത്തറുത്ത് കൊന്ന സംഭവം. അന്ന് നക്സൽ പ്രസ്ഥാനത്തിന് അത് വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കി. കൂടുതൽ പേരാണ് യുവാക്കൾ നക്സൽ പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈ സംഭവത്തെക്കുറിച്ച് വർഷങ്ങൾക്കിപ്പുറം രാവുണ്ണിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടറിയാം. അടിയന്തിരാവസ്ഥ കാലത്തൊക്കെ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ വെള്ളൂരിലെ മൈച്ച ഗോപാലേട്ടനെ തേടി മുണ്ടൂർ രാവുണ്ണി തന്നെ എത്തിയിരിക്കുകയാണ്. ആ ഒരു പഴയ വിപ്ലവീയമൊന്നും ചോരാത്ത ഒരു ഓർമ്മകൾ പങ്കുവെക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്ക് 53 വയസ്സായി. ഞാനൊരു 38 വയസ്സിൻ്റെ പ്രായത്തിൽ നിൽക്കുക ഗോപാലേട്ടനെ കണ്ടതിന് ശേഷം. എന്ന് പറഞ്ഞാലൊരു പഴയ ഓർമ്മകളും അതിൻ്റെ ഇന്നിപ്പോൾ കാണുമ്പോൾ സംസാരിച്ചപ്പോൾ കിട്ടിയ ഊർജ്ജം കൂടി ചേർക്കുമ്പോൾ ആയ ഞാൻ ഒരുപാട് വയസ്സ് പുറകോട്ട് പോയ പോലെയാണ്. ഒട്ടും ആലങ്കാരികമല്ലാതെ പറയണം. അപ്പം ഈ ഒരു സമയത്ത് ഇപ്പോൾ ഗോപാലേട്ടനെ കാണണം എന്നൊക്കെ തോന്നാൻ, അല്ലെങ്കിൽ ഇത് കുറേ കാലം മുന്നേ തന്നെ പ്ലാൻ ചെയ്തൊരു കൂടിക്കാഴ്ചയാണ്? ഒന്ന്, കൂടുതൽ അറിവില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ തമ്മിൽ ഗോപാലേട്ടൻ പറഞ്ഞിട്ടാണ് അറിയണത്. കൊഴുമല്ലിൽ ഞാൻ എടുത്ത ഒരു പാർട്ടി ക്ലാസ്സിൽ, അന്ന് ഞാൻ ഒളിവിലാണ്, ജയിലിൽ ചാടി വന്നിരിക്കുന്ന സമയമാണ്. ഗോപാലേട്ടൻ പങ്കെടുത്തിരുന്നു എന്നാണ് പറയണത്. അങ്ങനെ നിരവധി പേര് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊരു യോഗത്തിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ സ്വന്തം പേരിലല്ല പരിചയപ്പെടുന്നത്. പിന്നെ ആൾക്കാർ പിന്നീട് കണ്ടാലും അറിയില്ല, ആ രീതിയാണ്. അപ്പോൾ അവർക്കും എൻ്റെ പേര് കേട്ടിട്ടുണ്ട്, ആ ആൾ തന്നെയാണോ, ആ പേരും ഞാനും പര ബന്ധപ്പെടുന്ന ഒരാളാണെന്നുള്ള തിരിച്ചറിവും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇതുവരെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 4-ാം തീയതി കഴിഞ്ഞ 4-ന് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടാന്ന് തീരുമാനിച്ചിരുന്നു. ഇങ്ങനെ ഒരാളുണ്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഗോപാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ എന്നെ അറസ്റ്റ് ചെയ്ത ആ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ 2.5 മാസത്തോളം നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ കിടക്കുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തു. അല്ല, ഏറ്റവും താരതമ്യേന മർദ്ദനമില്ലാത്ത ഒരാൾ ഞാൻ മാത്രമായിരുന്നു. ബാക്കിയെല്ലാവരും വളരെ പൈശാചികമായ മർദ്ദനത്തിനും എല്ലാവിധ മനുഷ്യാവകാശ ലംഘനത്തിനും വിധേയമായി അടയ്ക്കപ്പെട്ട, ഒരിക്കലും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം തന്നെ, അവരംഗീകരിക്കുന്ന നിയമപ്രകാരം തന്നെ ഒരാൾ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വയ്ക്കാൻ പാടില്ല. ഇവിടെ അങ്ങനെയല്ല, 2.5 മാസമാണ് കസ്റ്റഡിയിലുണ്ടായിരുന്നത്. അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പരസ്യമായി അസംബ്ലിയിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി പ്രസ്താവന ഇറക്കുകയാണ് ചെയ്തത്.
പിന്നെ അത് പ്രശ്നമായി വന്നു. അത് പ്രശ്നമാവും. അന്ന് ഐ ജി ആയിരുന്ന വി എൻ രാജന് പോലും ഇതറിയില്ല. ഇത് അസംബ്ലിയിൽ പ്രശ്നമായി വന്നപ്പോൾ അയാൾ ഈ ഓഫീസ് ഇൻസ്പെക്ഷന് വന്നിരുന്നു. പക്ഷെ അന്ന് അവർ ചെയ്തത് ഞങ്ങൾ കിടത്തിയ എല്ലാ മുറികളും പുറത്ത് പൂട്ടിട്ട് പൂട്ടി പറാവുകാരെ മുഴുവൻ പിൻവലിച്ച് അതൊക്കെ പിന്നീട് അറിയുന്ന സംഭവം പിൻവലിക്കുകയും ഓഫീസ് കാലിയായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. ഐ ജി വന്ന് നോക്കി ബോധ്യപ്പെട്ടു എല്ലാ മുറികളും പൂട്ടിക്കിടക്കണം. പക്ഷേ അതിൻ്റെ അകത്തുണ്ട് ഞങ്ങൾ ആ സമയത്ത്. ഇതൊക്കെ ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു ഗോപാലേട്ടൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഗോപാലേട്ടൻ പ്രായമായി വയ്യ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ആരാണെന്ന് കാണണം എന്നുള്ള ഒരു ഉദ്വേഗം അന്നുണ്ടായിരുന്നു. 4-ാം തീയതി എനിക്ക് എത്താൻ കഴിഞ്ഞില്ല മറ്റു പല കാരണങ്ങൾ കാരണം. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കാണും, എൻ്റെ ഒരു അവസാനത്തെ കാഴ്ചയാവും, കണ്ടുമുട്ടലായിരിക്കുമെന്ന് വിചാരിക്കും. കാരണം അങ്ങനെ യാത്ര ചെയ്യാൻ എനിക്കും കഴിയില്ല, നടക്കാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കാണണം എന്ന് പറഞ്ഞു. കാണേണ്ടത് എൻ്റെ ഒരു ജീവിത ദൗത്യത്തിലൊന്നാണെന്ന് ഞാനിപ്പോൾ കരുതുകയാണ്. അതുകൊണ്ടാണ് വന്നത്. എന്നെ കണ്ടു വളരെ സന്തോഷം. അപ്പോൾ സാറിനെ ഇത്ര അടുത്ത് കിട്ടുമ്പോൾ ആരാണെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യമാണ് കോങ്ങാട് സംഭവത്തിനെ കുറിച്ച്. അത് പല പല വേദികളിലായി പലരോടായി പലതവണ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. എന്നാൽ പോലും ആ ഒരു പ്രായത്തിൽ അങ്ങനെയൊരു കാര്യം ചെയ്തപ്പോൾ നമുക്കറിയാം അദ്ദേഹം എത്ര നീചനായിരുന്നു എന്നൊക്കെ പിന്നീട് പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഒരു പിതാവായിരുന്നു. അപ്പോൾ 15 വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞ് ആ വീട്ടിലുണ്ടായിരുന്നു ഈ ഒരു സംഭവം നടക്കുമ്പോൾ. അപ്പോൾ അവൻ്റെ മുന്നിൽ നിന്നാണ് ഇതിനെ തലയറുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ കാലങ്ങൾ ഇത്ര കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ റിഗ്രറ്റ് ഉണ്ടോ? ഒരുപാട് കോടിക്കണക്കിൽ പിതാക്കളും മക്കളുള്ളൊരു നാടാണ്. പക്ഷെ അങ്ങനെ അച്ഛനില്ലാതെ അല്ല മക്കളില്ലാതെ പിതാക്കളും പിതാക്കൾ ഇല്ലാത്ത മക്കളും അങ്ങനെ ഈ നാട്ടിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവിക മരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഈ ഇവിടുത്തെ ഈ വ്യവസ്ഥാവിധ സാമൂഹ്യ വ്യവസ്ഥൻ്റെ ഫലമായി തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നിമിത്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങേർക്ക് അന്ന് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുണ്ട്, ഒരു ചെറു കുഞ്ഞും ഉണ്ടായിരുന്നു. ഒരു മോളുടെ അമ്മയും അമ്മ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ സംഭവ സമയത്ത് ഞാനാണ് എടുത്തിട്ട് അറിയില്ല, കുട്ടിക്ക് എന്ത് സംഭവിക്കണമെന്ന് അറിയില്ല, ഉറങ്ങിക്കണം ആരും അറിയുന്നില്ല. അപ്പോൾ കരഞ്ഞിട്ട് എടുത്ത് വരുന്ന കുട്ടീനെ ഞങ്ങൾ എടുത്തിട്ട് വരുന്നു. ഞങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റ് കരുതിയിരുന്നു, കുഞ്ഞുങ്ങളുള്ള വീടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് സാന്ത്വനപ്പെടുത്തി. അപ്പോൾ ഇവരെ ചെറിയമ്മമാരും വലിയമ്മമാരും മുത്തശ്ശിയൊക്കെ ഞങ്ങൾ ഒരു മുറിയിലിട്ട് പൂട്ടിയിരുന്നു, അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ നേരൊക്കെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9-ഉം 5-ഉം 14 വയസ്സ് അന്ന് വേണമെന്ന് പറഞ്ഞ ആൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ വീട്ടിൽ ആർക്കും ഒരു കൃത്യമായ നിശിതമായൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഈ വ്യക്തി ഒഴികെ ബാക്കി ഒരാൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതം നൽകേണ്ടതുണ്ട് എന്നുള്ളൊരു വ്യക്തമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ വീട് ആക്രമിക്കുന്നത്. ഒരു വ്യക്തി വൈരാഗ്യമല്ല, ഞങ്ങൾക്ക് ആർക്കും ആ വ്യക്തിയെ പോലും അറിയില്ല. അതെ, അത് തന്നെയാണ് ഞാൻ ചോദിക്കാനിരിക്കുന്നത്. ഏകദേശം 19-ഓളം പേർ വരുന്നത് അവർക്കാർക്കും ഈ നാരായണൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു വ്യക്തി വൈരാഗ്യമില്ല. പക്ഷേ ഒരു വ്യക്തി വൈരാഗ്യം ഇല്ലാഞ്ഞിട്ട് പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അതിൻ്റെ തുടർച്ച എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഇതിൽ നിന്നാർജവം ഉൾക്കൊണ്ട് ആളുകൾ കൊല ചെയ്യപ്പെടാമെന്നൊന്നും അന്ന് ചിന്തിച്ചില്ലേ? തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു പ്രകോപനം ഉണ്ടാകുന്നുള്ളതിന് കൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുണ്ടാവണം എന്നുള്ളതാണ്, ഉണ്ടായിട്ടുണ്ട്, തെറ്റായ രീതിയിലും ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഒരു കലങ്ങി മറിയുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി ഇപ്പോൾ ഒരു വളരെ പ്രശാന്തമായി നടക്കുന്നൊരു കാലം ഒന്നുമല്ലാതൊരു വിപ്ലവം. അപ്പോൾ അതിൽ തെറ്റും ശരിയൊക്കെ ഉണ്ടാവും. തെറ്റ് തിരിച്ചറിയാനും തെറ്റിന് തിരിച്ചടിയുണ്ടാവും, അത് തിരിച്ചറിയാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുണ്ട്, പോകുന്നുണ്ട്. അപ്പം ഇതങ്ങനല്ല, ഒന്ന് നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. ഒരാൾ ഞാൻ പോലും അയാളെ നേരിട്ട് കാണുന്നത് ആ സന്ദർഭത്തിൽ മാത്രമാണ്, അല്ല എല്ലാവരുടെയും അവസ്ഥ അതായിരുന്നു. പക്ഷെ അയാളെപ്പറ്റി ശേഖരിച്ച ഡാറ്റൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വസ്തുനിഷ്ഠമായ മാത്രമല്ല, പിന്നീട് ഈ സംഭവം നടന്നതിന് ശേഷം ഈ അന്വേഷണം നടത്തി ശിക്ഷ നടപ്പിലാക്കിയ ഞങ്ങളും ഇതിന് കേസ് ഏറ്റെടുത്ത് ഞങ്ങൾക്കെതിരായി കേസ് അന്വേഷണം നടത്തുന്ന പോലീസും കേട്ട് സ്തംഭിച്ച വിവരങ്ങൾ പിന്നീട് വന്നു. ആൾ ചെയ്ത നിഷ്ഠൂരതകളും പിന്നീടുള്ള പത്രങ്ങളിൽ പലരും അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഫലമായി പലതും പിന്നീട് അങ്ങ് കുഴിതോണ്ടി പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പലരെയും വധിച്ചിട്ടുള്ളതും സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുള്ള കഥകളും
കുറച്ചൊക്കെ അതിശയോക്തി ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നാട്ടിൽ നമ്മൾ പറയില്ലേ, ഇവൻ്റെ ഒരു തലയിൽ ഇടുത്തി വീഴട്ടെ ഭഗവാനെ എന്ന് പറയില്ലേ, നിസ്സഹായതയിൽ നിന്നാണ് അങ്ങനെ പറയുന്നത്. അപ്പം ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ ഇല്ലാതാക്കിയാൽ ആ തിന്മ ഇല്ലാതാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഒരിക്കലും അങ്ങനെ ഒരു ധാരണയല്ല, അടിസ്ഥാനത്തിലല്ല, വ്യക്തമായി അറിയും. ഇതൊരു തുടക്കം മാത്രമാണ്, അതിനുള്ള തയ്യാറൊരു നീണ്ടു നിൽക്കുന്ന ജനകീയ യുദ്ധത്തിലേക്കുള്ള ഒരു കാൽവെപ്പ്, അതിനുവേണ്ടി ജനങ്ങളെ തട്ടി ഉണർത്തുക, ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് അത് ആരംഭിക്കുന്നത്. ഒരു ഉന്മൂലനം ആണ് അവിടെ നടന്നതെങ്കിലും ഉന്മൂലനം ലക്ഷ്യമേ ആയിരുന്നില്ല എന്നുള്ളതാണ് ഇന്നും പറയാനുള്ളത്. അതിൻ്റെ ഒരു തെളിവാണ്. പിന്നെ അതിനും തുടർന്നുള്ള പല തയ്യാറെടുപ്പുകളും, ഭൗതികമായ തയ്യാറെടുപ്പുകൾ, പദ്ധതികൾ, കോണ്ടാക്റ്റുകൾ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംഘടനാപരമായി അന്ന് ഒന്ന്, ഞങ്ങളും മനുഷ്യരാണല്ലോ, നമുക്ക് ദൗർബല്യങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ടല്ലോ. അന്നത്തെ ആ പരിമിതിൻ്റെ അടിസ്ഥാനം സംഘടനാപരമായി വേണ്ടത്ര താരതമ്യേന ഇത് നിർവഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംഘടനാ ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയില്ല. പക്ഷേ ഒരു ഒരു മാസത്തിലധികം കാലം പിടിച്ചു നിന്നു ആരാണ് നടത്തിയതെന്ന് അവർക്ക് പോലും അറിയാതെ. അപ്പോൾ ആ ഗ്രാമങ്ങളിലേക്ക് പോലീസ് തന്നെ കടന്നു വരില്ലായിരുന്നു. ഒരു ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിക്കേഷനും സ്തംഭിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്കും ഇതെന്തോ ഭീകരമായ എന്തോ ആണ് എന്ന് പോലീസിനും അജ്ഞാതമായൊരു ദുരൂഹതയാണ്. അവരെ സ്പെഷ്യൽ ബ്രാഞ്ചും ക്രൈം ബ്രാഞ്ചും ഒക്കെ മറ്റ് രീതിയിൽ അന്വേഷണങ്ങൾ എന്നൊക്കെ നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ ആരെപ്പറ്റി ഒരു വിവരം ഉണ്ടാകുന്നില്ല. യാദൃശ്ചികമായി പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിലെ ഹംസ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഇതിൽ പങ്കെടുത്ത ആളാണ്. അയാൾ അവിടെയുള്ള കോളേജ് വിദ്യാർത്ഥികളുടെ വീട്ടിലെല്ലാം പോയി ഇവരെ, വാപ്പ നിങ്ങളെൻ്റെ മോനെ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ, അപ്പോൾ അവർ പറയേണ്ട മോന ഇതിൽ ബന്ധമൊന്നുമില്ല, അങ്ങനെ പേടിക്കേണ്ടതാണ്, അല്ല ഞാൻ നിങ്ങളെ മുഴുവൻ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഹംസയെ അവർ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞ ഒന്ന് വാപ്പയെ കണ്ട് സമാധാനിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് അയക്കണം. പോയപ്പോൾ വാപ്പ വീട്ടില്ല, നീ ഇതിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം, ഇവിടെ കിടക്കുന്നു പറഞ്ഞു. അപ്പോൾ മെയിൻ റോഡ് ഓരത്ത വീട്, അപ്പോൾ ആ പുറത്തുള്ള കോലായില് അന്ന് ആൾ പോച്ച് കിടന്നു. യാദൃശ്ചി അതിന് മുമ്പ് ഇങ്ങനെ അതിൽ പങ്കെടുക്കാൻ വന്ന ആൾ പറഞ്ഞൊരു കഥയാണ്, വടിവാള് പൊതിഞ്ഞു വന്ന ഒരു കടലാസുണ്ട്, അത് അവിടുത്തെ ഒരു തീപ്പെട്ടി കമ്പനീൻ്റെ ലേബിളിലെ കടലാസാണ്. അപ്പോൾ അത് ഇത് അഴിച്ചിട്ട് അത് അവിടെയോ ഉപേക്ഷിച്ചു, അത് പോലീസിന് കിട്ടിയിരുന്നു. അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ മുട്ടിക്കുളങ്ങര എന്നുള്ള പൂച്ചറ എന്നുള്ള തീപ്പെട്ടി കമ്പനി ആണ് അഡ്രസ്സ്. അപ്പോൾ അവിടെ അന്വേഷിച്ച് പോകുമ്പോൾ ആൾ ഇങ്ങനെ അറിയാം, ഈ കടലാസ് ഞാൻ കൊടുക്കുക, എനിക്കും കമ്പനിയായിട്ടൊരു ബന്ധം, വേസ്റ്റ് പേപ്പറാണ് പോയിഞ്ഞത്. അപ്പോൾ അതവരങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹംസയെ കിട്ടിയപ്പോൾ ഹംസയിൽ നിന്നാണ് പിന്നെ വരുന്നത്. അപ്പോൾ അതിൽ അന്വേഷണം അന്ന് ട്രെയിനി ആയിരുന്ന ഹോർമിസ് തരകൻ IPS, അയാൾ അന്ന് ട്രെയിനി ആയിട്ട് ASP ആയിട്ട് അന്ന് പാലക്കാട് ഉണ്ടാകും, ട്രെയിനിയാണ്. അപ്പോൾ അയാളിപ്പോൾ ഈ ഇടയ്ക്ക് വെളിപ്പെടുത്തിയത് ഒരു ഇതിൻ്റെ കോങ്ങാടിൻ്റെ 50th വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു ഇൻ്റർവ്യൂ ഇതുമാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലയാളുടെ ഇൻ്റർവ്യൂ ഉണ്ടാകും. അപ്പോൾ അയാൾ പറഞ്ഞത് അവരിങ്ങനെ റോട്ടിൽ പോവുക, റോട്ടിലങ്ങനെ പോകുമ്പോൾ റോഡോർത്ത് തിണ്ണയിലൊരാൾ പോച്ച് കിടക്കണം, അപ്പോൾ എന്തിനാണ് ഇവിടെ കിടക്കുന്ന, അകത്ത് പോയി കിടക്കുന്നു പറഞ്ഞു. ഇത് തുറന്നു നോക്കി, അവർക്ക് ആളെയൊന്നും അറിയില്ല. അപ്പോൾ ഇയാൾ ഉറങ്ങിയ ആൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് മൊത്തം പോലീസ് വലിയ സംഘമാണ്. അപ്പോൾ ഇയാൾ തിരിച്ചറിഞ്ഞ് വന്ന് പിടിച്ചതാണ്, ആൾ ധരിച്ചു. അപ്പോൾ എനിക്കിതിലൊരു ബന്ധമില്ല, ഞാനൊന്നുമല്ല, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു. അപ്പം നിരവ് പിന്നെ എന്തിനാണ് കിടക്കണത്, ശരി വാ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോയി. പിന്നെ അവിടെ നിന്നാണ് തെളിവുണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവർക്ക് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല, അവിടെ നിന്നാണ് പിന്നീട് അത് തുമ്പ ഓരോന്നായിട്ട് തുമ്പുണ്ടാവുന്നത്. പക്ഷേ എങ്കിലും 2-3 മാസമായി അവർ മൊത്തം പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ, ഞാനിവിടെ നിന്ന് തൃക്കരിപ്പൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 2 മാസത്തിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു കേസ് കഴിഞ്ഞു, ഈ ഒരു കൊലപാതകം കഴിഞ്ഞു, ഇപ്പോൾ 50 വർഷം പിന്നിട്ടു എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും കോങ്ങാട് എന്ന് പറയുമ്പോൾ തലയറത്ത് ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. ഇപ്പോൾ കണ്ണൂരിൽ നമ്മളിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ചോദിച്ചു വടിവാളുണ്ടോ ബോംബുണ്ടോ ബാഗിൽ എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ കോങ്ങാടിന് ഇന്നും ആ ഒരു പേരുദോഷം മാറിയിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. വല്ല പേരുദോഷം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിനെ അതിജീവിച്ച് ഞങ്ങളിവിടെ ജീവിച്ചല്ലോ. ഞങ്ങൾക്ക് വസ്ത്രം തന്ന വീടുണ്ട്, ഭക്ഷണം തന്ന വീടുണ്ട്, അത്യാവശ്യം വണ്ടിക്കൂലി തന്ന വീടുണ്ട്, സ്വന്തം മക്കളെക്കാളും
സുരക്ഷിതമായി സ്വന്തം മടിയിൽ, മടി എന്നല്ലേ പറയുക ഇവിടെ, അതിൽ വെച്ച് സൂക്ഷിച്ച വീടുകളുണ്ട്. എന്നാൽ ആ വീട്ടിൽ പോലും കുഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ശാഠ്യം പിടിക്കുമ്പോൾ നക്സലേറ്റ് വരും കേട്ടോ ഭക്ഷണം കഴിച്ചോന്ന് പറയും. ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്, എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്, ഞാനകത്തുണ്ട്. അപ്പോൾ അവർക്കും അറിയില്ല ഞാൻ ആരാണെന്ന്. അപ്പോൾ ഈ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഭീകരത അതിൻ്റെ ഭാഗത്ത് ഉണ്ടാവും, യാതൊരു സംശയമില്ല. പക്ഷെ ഞങ്ങൾ ഇതേ കോങ്ങാടും മുണ്ടൂരും ഒക്കെ ഞാൻ വളരെ കാലം അവിടെ തന്നെ ചീർപ്പിട്ട്, കോമ്പിങ് ഓപ്പറേഷൻ എന്ന് പറയുമല്ലോ, അങ്ങനെ ചീർപ്പിട്ട് നമ്മൾ തല ചീവുന്ന മാതിരി പോലീസ് ഇങ്ങനെ രാവും പകലും ഇല്ലാതെ അരിച്ചെടുക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ അവിടെയൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ഒരു അത്രയും ഉണ്ടായിരുന്നു, അത് ഇന്നും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഭീകരതയുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് സുന്ദരമാണ്, മറുഭാഗത്ത് അതിന്റെ ഭീകരതയുണ്ട്, മറ്റൊരു ഭാഗത്ത് സുന്ദരവും കൂടിയാണ്. ഈ ഒരു സംഭവം കൊണ്ട് തന്നെ യുവാക്കളിൽ വലിയ ആവേശം ഉണ്ടാവുകയും പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ആളുകൾ ആവേശത്തോടെ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു പ്രസ്ഥാനം തന്നെ അങ്ങ് ഇല്ലാതായി പോകാനും കാരണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഒട്ടും ശരിയല്ല, ഒട്ടും ശരിയല്ല. ഇപ്പം നിങ്ങൾ തന്നെ ചോദ്യത്തിൽ ഉന്നയിച്ചല്ലോ, ഒരുപാട് യുവാക്കൾ വന്നു. ഇപ്പോൾ 70-കൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇതാ ഇവിടെയുള്ള പലരും സാംസ്കാരിക വേദി അതിൻ്റെ ഒരു ഒരു എന്താണ് സ്പ്രിംഗ് ബോർഡ് എന്ന് പറയില്ലേ, ഒരു ചവിട്ട് പലയാ സ്പ്രിംഗ് ബോർഡ് മാതിരിയായിരുന്നു. അപ്പം ഞാൻ 70-ൽ കോങ്ങാടോ അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടായതൊക്കെ വളരെ അന്യൂനമാണെന്നുള്ള ഒരു വിലയിരുത്തലും ഇല്ല. ന്യൂനതകളുണ്ടായിരുന്നു, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ തിരിച്ചടിയുണ്ട്. അത് അങ്ങനെ തന്നെ ഞങ്ങൾ ഇപ്പോൾ നക്സലൈറ്റുകൾക്ക് തിരുവനന്തപുരത്ത് കുമിൾ നഗറിന് ശേഷം സ്വീകരണം കൊടുത്തപ്പോൾ കല്ലേറുണ്ടായി, പൊതുയോഗം നടക്കാതെ പോയ സമയമുണ്ട്. ഞങ്ങൾ അന്ന് തന്നെ വിലയിരുത്തിയിട്ടില്ല, ഒട്ടും ശരിയായിരുന്നില്ല. അതൊരു അതിൻ്റെ ഒരു യാന്ത്രികമായ അനുകരണം ഉണ്ടായിരുന്നു, അനുഷ്ഠാനങ്ങളും ഉണ്ടായിട്ടുണ്ട്, തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതല്ല പ്രശ്നം. അപ്പം ഒന്ന് ഇങ്ങനെ ഒരു തലവെട്ടിയാണ്, ഇതെങ്ങനെയാണെന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ അതിജീവിച്ചിട്ട് ഇന്ന് ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ശത്രു, മുഖ്യ ശത്രു ആഭ്യന്തരമായിട്ട് ഉള്ളത് മാവോയിസ്റ്റുകളാണെന്ന് പറയേണ്ടി വന്നു. അത് തന്നെ ഒരു അംഗീകാരമാണ്. ആ നെഗറ്റീവ് തന്നെ നമുക്കൊരു എൻ്റെ നെഗറ്റീവ് എക്സാമ്പിൾ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ്, ഇന്ത്യൻ പട്ടാളത്തിന് ഇന്ന് സുഖമ ഡിസ്ട്രിക്റ്റിൽ അവിടെ ചില പ്രദേശത്ത് ഉള്ളിൽ കടക്കാൻ അവർ തന്നെ നിരോധിച്ചിരിക്കുക. പോലീസ് വഴിതെറ്റി പോയാൽ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പില്ല. എന്തിനു പോയി എന്നുള്ള ചോദ്യം ചോദിക്കേണ്ട സ്ഥിതിയുണ്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ. ആ ഒരു സ്ഥിതി വിശേഷം ഇന്ന് ഇന്ത്യയിലുണ്ട്. 7,000 ചതുരശ്ര കിലോമീറ്റർ അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ അവിടെ കാട് നശിപ്പിക്കപ്പെടുന്നില്ല. ഒരു മൈനിങ് പ്രവർത്തനങ്ങളും ഖനന പ്രവർത്തനങ്ങളും നടത്താൻ കഴിയുന്നില്ല ഇന്ത്യ സർക്കാരിന്. അതുതന്നെയാണ് പ്രശ്നവും, കഴിയുന്നില്ല. അവർ ആദിവാസികൾ, അവരൊരു സ്വാഭാവികമായ വികസനത്തിൻ്റെ പാതയിൽ അവർ മുന്നേറണം. അവർ തന്നെ ഭരിക്കുന്നുണ്ട്, സ്വന്തമായ സൈന്യമുണ്ട്, അവർക്കതിനുള്ള ബഡ്ജറ്റുണ്ട്. അത് കൈകാര്യം ചെയ്യാനുള്ള മറ്റ് ഉദ്യോഗസ്ഥ മറ്റ് സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞൊരു സമാന്തര ഭരണം അവിടെ നടക്കുന്നുണ്ട് മാതൃകാപരമായിട്ട്. പക്ഷെ അതൊന്നും പുറത്തറിയുന്നില്ല. ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട്, ഒരു വിപുലമായ ഒരു, ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ 50-ാം വാർഷികം, നക്സൽ ബാരിൻ്റെ 50-ാം വാർഷികം കഴിഞ്ഞ 2 കൊല്ലം മുമ്പ്, രണ്ടല്ല ഇപ്പോൾ കോവിഡ് കൂടെ വന്നല്ലോ, അതിന് മുമ്പ് അങ്ങനെ ആഘോഷിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടെ ആഘോഷിക്കുന്ന പകൽ മുഴുവൻ ഇങ്ങനെ നദികളിങ്ങനെ ഒഴുകി വരുന്ന മാതിരി കാട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചുവന്ന ഒഴുക്കായിരുന്നു, കൊടിയും ബാനറൊക്കെ ആയിട്ട് ആൾക്കാർ, ആണ് പെണ്ണ് കുട്ടികളടക്കം ഇങ്ങനെ വരും. വന്ന അവർ ഒരു പ്രത്യേക ഏരിയയാണ്, അതിങ്ങനെ മലൻ്റെ മുകളിലാണ്, പക്ഷെ നമുക്ക് സമതലമായിട്ടാണ് തോന്നുക. രാത്രി പരിപാടി, സോളാർ ലൈറ്റുകളാണ് ഉള്ളത്, നാടകം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഇന്ത്യൻ പട്ടാളം ആ പർവ്വത അങ്ങനെ വളയാൻ പറ്റില്ല, പക്ഷെ അവർ സൗകര്യമുള്ള മാതിരി താഴെ മല ചുറ്റി വളഞ്ഞു. അവർ ഈ വളഞ്ഞു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ സൈന്യത്തിൽ എക്സ്റ്റീരിയർ ലൈൻ എന്ന് പറയും, ഈ വളഞ്ഞതിനെ വളഞ്ഞു അവരെ ഗറില്ലാ സൈന്യം, ചുറ്റും അവരെ പുറത്ത് വേണം, ഇവരെ പുറത്ത് വിടാത്ത വിധത്തിൽ. അപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടാകുകയാണെങ്കിൽ, അവരിവിടെ ഉള്ളിൽ പ്രവേശിച്ച അറസ്റ്റോ മറ്റോ നടത്തുകയാണെങ്കിൽ, ഇവർ നിരായുധപാണികളായ ജനങ്ങളാണ് ആണെങ്കിൽ അവരൊരു പട്ടാളക്കാരനും രക്ഷപ്പെടില്ല എന്ന് അവർക്ക് തന്നെ തോന്നിയത് കൊണ്ട് അവരൊരു ഒടി പോലും പൊട്ടിച്ചില്ല. പുലരുന്നവരൊക്കെ അവരും അങ്ങനെ ഇരുന്നു. ഈ പുറത്ത് വളഞ്ഞ വലയം തീർത്തിട്ടുള്ള ഗറില്ല സൈന്യം അവരും അവിടെ ക്ഷമയോടെ ഇരുന്നു. രാത്രിയായപ്പോൾ അവർ തമ്മിൽ പുലർന്നപ്പോൾ ധാരണയായി അവർ പിൻവലിച്ചു, ഇവരും തിരിച്ചുപോയി.
പുലരുന്നവരൊക്കെ അവിടെ നാടകം മറ്റ് കലാപരിപാടികൾ പ്രസംഗം ഇതൊക്കെ വളരെ ഭംഗിയായി നടന്നു. പിന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഒറ്റയ്ക്കും മറ്റുമൊക്കെ മലയിറങ്ങി പോകുമ്പോഴും മറ്റുമൊക്കെ കസ്റ്റഡിയിലെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അതൊരു സംഭവം പറയണം. ഇതാണ് അവിടുത്തെ അവസ്ഥ. പക്ഷേ ഇവരെ ഭീകരരാണ്, അവർ കഞ്ചാവ് കൃഷി നടത്തുന്നു, മറ്റേ മയക്കുമരുന്ന് കള്ളക്കടത്തുന്നു, ഇതൊക്കെ നാട്ടിൽ പ്രചരണം നടത്താം. എല്ലാ കാലത്തും എല്ലാ വിപ്ലവത്തിനെ പറ്റിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ മാവോ സ്വർണം കള്ളക്കടത്ത് നടത്തിയ ആളായിരുന്നു, ഏറ്റവും ഭീകരനായ ചോപ്പ് ഭീകരനും കൊള്ളക്കാരനുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് മാവോ സത്യം എന്താണ്, ഇത് ലെനിനെ പറ്റി ഉണ്ടായിരുന്നു. ആ ലെനിനിപ്പോൾ മഹാനായ ലെനിനുമായിട്ട് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കേണ്ട ഒരു സ്ഥിതി വരുന്നുണ്ട്. അതൊരു രണ്ട് വീക്ഷണവും രണ്ട് ചേരിയില്ല, രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള യുദ്ധം വരുമ്പോൾ ഇതങ്ങനെ പറയും. പക്ഷെ നമ്മളൊരിക്കലും കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യത്വരഹിതമായി അങ്ങനെ ഇടപെടാറില്ല, അങ്ങനെ ഒരു കള്ളപ്രചരണം നടത്താറില്ല. എൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം, സമീപകാലത്ത് ഒരാളെ അന്വേഷിച്ച് ഇന്ത്യൻ പട്ടാളം, അവർ അർദ്ധസൈനിക, അവർ അകത്ത് പോകുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞപ്പോൾ അതിലൊരാൾ ഞാൻ കാണിച്ചു തരാം ആളെ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കൂട്ടിയിട്ട് പോയി. അവർക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്ക് ഈ സൈന്യത്തിനെ മൊത്തം ആകർഷിക്കും, അവർക്ക് സൗകര്യവും സാധ്യതയുള്ള സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടി അവസാനം ഇന്ത്യൻ പട്ടാളം എല്ലാം ചിതറി ഓടിപ്പോവുകയും ചെയ്യുക. എന്ന് അതിൽ ഒരാൾ എങ്ങനെയോ വഴിതെറ്റി അവിടെ, അതൊക്കെ പത്രത്തിൽ നിങ്ങൾ ഓർത്താൽ കിട്ടും, പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാനും പറയുന്നത്. അയാളെ എവിടെയോ തെറ്റി കാട്ടിൻ്റെ ഉള്ളിലിരുന്നു. അവസാനം അവിടുത്തെ നാട്ടുകാർ കണ്ട് എത്തി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ വെള്ളമില്ല, ഭക്ഷണമില്ല, ഡീഹൈഡ്രേഷനായി. അവരുടനെ അവരുടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ച് പ്രഥമ ശുശ്രൂഷ നടത്തി ഇവരെ അറിയിക്കണു ഇയാളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരേൽ കൊണ്ടുപോയാൽ ഒരു പക്ഷേ ഇവർ വഴിക്ക് വെച്ച് വെടിവെച്ച് മാവോയിസ്റ്റുകൾക്ക് വന്നതാണെന്ന് പറയും. അതുകൊണ്ട് നൂറുകണക്കിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടി അവരെ സാക്ഷ്യപ്പെടുത്തി മീഡിയാസിൻ്റെ മുമ്പിൽ കൈമാറുകയാണ് ചെയ്തത്. അതിന് മുമ്പൊരു സംഭവം ഞാൻ നേരിട്ടിടപെട്ട കാര്യം പറയാം. ഒരു SI ഹെഡ് കോൺസ്റ്റബിളും അടക്കം നാല് പേരുള്ള ഒരു സംഘം അവർ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർ പണയപ്പണ്ടമായി വെച്ചിട്ട് ഞങ്ങളുടെ തടവുകാരെ വിട്ടാക്കണം എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ സർക്കാരിനൊരു ഒരു പ്രശ്നമായിരുന്നില്ല, അവരതിനോട് ഒരു പ്രതികരണം ഉണ്ടാകും. കാരണം ഇപ്പോൾ ഈ പോലീസും മറ്റൊക്കെ ഒരു ചാവേറായി പീരങ്കിക്കും തോക്കിനുള്ള തീനിയായി ഇവരെ ഉപയോഗിക്കുന്നു പോലീസും പട്ടാളത്തിനും. ഞാൻ നിങ്ങൾ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്ന ആളാണ്. കാരണം ഇത് അവർക്ക് കിട്ടണം ആ മെസ്സേജ്. അവർ നാടിനെ സംരക്ഷിക്കാനാണെന്നും പറഞ്ഞ് വരുന്ന പോലീസും ചെറുപ്പക്കാർ പട്ടാളത്തിൽ മറ്റൊരു ജോലിയില്ലാത്ത കൊണ്ട് പോവുക. പക്ഷെ അവരെ ഈ ഇതിനുള്ളൊരു തീറ്റയായിട്ട് കൊടുക്കുകയാണ്. അവർ നഷ്ടപ്പെട്ട ഭരണകൂടത്തിന് ഒരു താല്പര്യം അതിലുണ്ടാവാൻ സാധ്യതയില്ല, ഉണ്ടായിട്ടില്ല. ഈ നാലാളെ അവർ മാസങ്ങളായിട്ട് അവരുടെ വിമോചനത്തിന് വേണ്ടി ശ്രമിച്ചില്ല. അപ്പോൾ അവൻ ഈ കുടുംബം അന്വേഷിച്ച് അങ്ങ് കാട് കയറി ഛത്തീസ്ഗഡിൻ്റെ വനാന്തരങ്ങളിൽ പോവുകയും പ്രശ്നങ്ങളാവുകയും ചെയ്ത്. അന്ന് ഞാനും സായിബാബയും ഇതിനെപ്പറ്റി, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പ്രൊഫസർ സായിബാബ, ആലോചിക്കുകയും നമ്മൾ അവരെ വിട്ടാക്കണം അവർ നല്ല രീതിയിൽ. കാരണം ഈ കുടുംബം ഇങ്ങനെ വരുന്നുണ്ടോ, ഇന്ത്യ സർക്കാരിനിപ്പോൾ നിങ്ങൾ അവരെ കൊന്നുകഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല, ചാകാൻ വേണ്ടിയാണ് ഇവരെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുക, അല്ല നാട്ടിൻ്റെ സുരക്ഷ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ജീവന് ഞങ്ങൾക്ക് വിലയുണ്ട്, മനുഷ്യ ജീവന്. പക്ഷെ അവർ മനുഷ്യൻ്റെ ജീവന് വേണ്ടി പൊരുതാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ കാരണം അനാവശ്യമായ ഒരു ജീവത്യാഗം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ അവരെ അവസാനം വിട്ടാക്കുന്നുണ്ട്. മീഡിയാസിനെ വിളിച്ചു കൊടുക്കണം, നാട്ടുകാരെ വിളിച്ചു കൊടുക്കണം, അവരുടെ മുമ്പിൽ ഇവരെ ഹാൻഡ് ഓവർ ആ കുടുംബത്തിൽ കൈമാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ മനുഷ്യനും മനുഷ്യ ജീവൻ മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിൻ്റെ വില അറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പോരാടുന്നവരാണ്. അപ്പോൾ അതിൽ ചില അല്പം രക്തം ചിന്തലും ഇതൊക്കെ ഉണ്ടായാൽ അതൊരു ലക്ഷ്യമല്ല. അതുകൊണ്ടാണ് കോങ്ങാട് നിങ്ങളെ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിൽ കൂടെ ഉണ്ട്. അവർ ഉന്മൂലനം വേണ്ടി വരും, ഒരു വിപ്ലവത്തിൽ ഇതൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ അനാവശ്യ ത്യാഗം ഞങ്ങളെന്നും എതിർത്തിട്ടുള്ളവരാണ്, ഇന്നും അങ്ങനെ അതാണ് നിലപാട്. നിലപാടാണ്. പക്ഷെ ഞാൻ ചോദിക്കാൻ കാരണം ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്, എല്ലാവരും ഇതുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ, അതുകൊണ്ടാണ് അത് ആ ചോദ്യം. അതൊരു കൂലംകുത്തി ഒഴുക്കിൽ ഇതൊക്കെ നടക്കാം, നടന്നു പോകാം. തെറ്റും സംഭവിക്കാം. ഞാൻ അവർ പറഞ്ഞല്ലോ അന്യൂനം ആവണം എന്നില്ല. അവനൊരു ഞാൻ മാവോൻ്റെ തന്നെ ഒരു വാക്ക് പറയാം, വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു കലങ്ങി മറിയുന്ന കലാപമാണ്. അതിൽ ഋണ കൂട്ടലും കിഴികളും ഉണ്ടാവും, രണ്ടും നടവാം. തെറ്റും ഉണ്ടാവും, ശരിയും ഉണ്ടാവാം. ആ തെറ്റ് ശരി എന്താണെന്ന് മനസ്സിലാക്കി, തെറ്റെന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുന്നേറുകയാണ് ചെയ്യുന്നത്. ബേസിക്കലായിട്ട് ഞങ്ങളെ മാവോ പറഞ്ഞൊരു വാക്ക് തന്നെ ഞാൻ പറയുകയാണ്, ചീരൻ്റെ തല നുള്ളിയാൽ അവയ്ക്കും.
പക്ഷെ മനുഷ്യൻ്റെ തലനുള്ളിൽ അവയ്ക്കില്ല. അതുകൊണ്ട് നമ്മൾ മരണശിക്ഷയെപ്പോലും, ചൈനയിൽ മാവോൻ്റെ ചൈനയെ പറ്റി പറയണം, മരണശിക്ഷയെ പറ്റിപ്പോലും നമ്മൾ പുനഃചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള നിലപാട് അദ്ദേഹത്തിൻ്റെ 10 സുപ്രധാന ബന്ധങ്ങൾ ഞാൻ തർജ്ജമ ചെയ്തൊരു പുസ്തകം. അപ്പോൾ അതിൽ വളരെ വ്യക്തമായി മരണശിക്ഷയെ പറ്റി പറയുന്നുണ്ട്, ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് അത് പറയേണ്ട. അതാണ് ബേസിക് നിലപാട്, അടിസ്ഥാനപരമാണ്. പിന്നെയും അത് ഇല്ലാതാകുമ്പോൾ അതില്ലാത്തൊരു സമൂഹം വരണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അതാണ് ഗോപാലേട്ടനെ പോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആത്മത്യാഗത്തിൻ്റെ പാത സ്വീകരിച്ച് വന്നവരാണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും അവസാനമായി ചോദിക്കാനുള്ളത്. അത് തന്നെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിലോട്ട് വന്നതുകൊണ്ട്, അതിൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് നിന്നതുകൊണ്ട് മരിച്ച ഗോപാലേട്ടനെ പോലുള്ളവർക്ക് ആരോഗ്യപരമായി പോലും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വളരെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ താങ്കൾക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ? നഷ്ടങ്ങൾ എന്നെക്കാളും നഷ്ടം സംഭവിച്ചവർ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. 48 അതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നവരൊക്കെ ഇത് നഷ്ടം ഏറെ സഹിച്ചവരുണ്ട്. പക്ഷേ അത് അതിൻ്റെ ഒരു നിഴൽ പോലെയാണ്, അതൊരു വലിയ കാര്യമായിട്ട് നമ്മളിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അതിന് അത് അത്രയേ ഉള്ളൂ. ബുദ്ധിമുട്ടുകളുണ്ടാവും, മരിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യമാണെന്ന് പറയാം, കാരണം പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ത്യാഗം, അപ്പോൾ ഇവരൊക്കെ രക്തസാക്ഷി ദിനം ആചരിക്കും, ഇത് സ്തൂപം ഉണ്ടാക്കും, മീറ്റിംഗ് നടത്തും, അതങ്ങനെ പോകും. മരിക്കാതെ ഒരാൾ ജീവിക്കുക എന്നുള്ളതുണ്ടല്ലോ വിപ്ലവ പ്രസ്ഥാനത്തിൽ അവസാനം വരയ്ക്ക് തുടരുക എന്നുള്ള, അത് അതിലേറെ ഒരു വലിയ ഭാഗ്യമാണ്, വലിയ യാതനാപൂർവമായിട്ടുള്ള ഒരു ഒഴുക്കിനെതിരായ നീന്തലാണ്, അതാണിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ പ്രായത്തിനിടയിലും തങ്ങളുടെ നിലപാടുകളിൽ ഒന്നും എവിടെയും പാകപ്പിഴകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതൊരു കാര്യത്തിനും ഇരുവശങ്ങളുണ്ടാകാം, തെറ്റും ശരിയും ഉണ്ടാകാം. പക്ഷേ ഇനിയും ഈ ജൈത്രയാത്ര തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അരികുവൽക്കരിക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഇനിയും ഇതുപോലെ ഒരുപാട് പേർ ഉയർത്തെഴുന്നേൽക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമസ്കാരം.